യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് UDF സ്ഥാനാർത്ഥിയാകും, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്ന ചർച്ചകൾ നേരത്തെയുണ്ട്. ഷാഫി പറമ്പിലായിരുന്നു സിറ്റിംഗ് MLA. അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെച്ചു. MLA സ്ഥാനം രാജിവെക്കുമ്പോൾ ഷാഫി പറമ്പിലിന് KPCC നേതൃത്വം കൊടുത്ത ഒരു ഉറപ്പുണ്ട്. വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ തന്നെ ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അത് ഷാഫി പറമ്പിലിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാം എന്ന്. ഷാഫി പറമ്പിലിന് ആരെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിച്ച് KPCCയോട് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ മത്സരിപ്പിക്കും എന്ന്. ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച പേര് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്തത്. കണ്ണൂർ മണ്ഡലത്തിലെയും കോഴിക്കോട് മണ്ഡലത്തിലെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വടകരയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലിനെ വടകരയിൽ നിന്ന് ജയിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ പാലക്കാട് സീറ്റ് എനിക്ക് കിട്ടും, മത്സരിച്ച് ജയിച്ച് MLA ആകാം. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കണക്കുകൂട്ടൽ. ഷാഫി പറമ്പിൽ അതിന് അകമഴിഞ്ഞ പിന്തുണയും നൽകിയിരുന്നു. ഷാഫി പറമ്പിൽ മെല്ലെ മെല്ലെ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ സമരപരിപാടികൾ പാലക്കാട് നടക്കുമ്പോൾ ഉദ്ഘാടകനായി എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അങ്ങനെ കൃത്യമായ ഒരു പ്ലാനോടുകൂടി മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതിലൊരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു. KPCCക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കട്ടെ എന്ന ചിന്തയുണ്ട് എന്നാണ് കേൾക്കുന്നത്. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക നേതൃത്വം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അൺഫിറ്റ് ആണ് എന്നാണ് പറഞ്ഞത്. അൺഫിറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അൺഫിറ്റ് ആണ് എന്ന്. KPCC നേതൃത്വത്തിന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം കത്ത് നൽകി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ തോൽക്കും, ഉറപ്പായും തോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് തോൽക്കും എന്നുകൂടി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം KPCC അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് പിണറായി വിജയൻ്റെ ഏറ്റവും കടുത്ത വിമർശകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ പിണറായി പേടി കൂടിയിരിക്കുന്നു എന്നർത്ഥം. പിണറായിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ പാലക്കാട് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ, അതെന്ത് വിരോധാഭാസം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് വലിയ സമരംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തെരുവിലാണ്. ആ യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വിമർശിക്കുകയും പിണറായി വിജയനെ എതിർക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമുണ്ടാകുകയുള്ളൂ, യൂത്ത് കോൺഗ്രസിനെ സമരസജ്ജമാക്കാൻ കഴിയുകയുള്ളൂ. യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രധാന എതിരാളി, രാഷ്ട്രീയ എതിരാളി ആരാണ്? പിണറായി വിജയനാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉറക്കത്തിൽ ഞെട്ടി ഉണരാൻ പ്രേരിപ്പിക്കുന്ന, പേടിപ്പെടുത്തുന്ന ആളായി മാറുന്നത്? എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിണറായി പേടി പിടികൂടുന്നത്? അതാണ് ഏറ്റവും രസകരം. പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്ഥിതിയുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ BJP 2 സ്ഥാനത്താണ്, 3 സ്ഥാനത്താണ് LDF. 2 സ്ഥാനത്തുള്ള BJP 1 സ്ഥാനത്തേക്ക് കടന്നു വരാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 1 സ്ഥാനത്ത് വരേണ്ട BJP യെ 2 സ്ഥാനത്ത് നിർത്തുന്നത് മണ്ഡലത്തിലെ CPM വോട്ടർമാരാണ്. CPM വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകും. BJP ജയിക്കരുത് എന്ന കണക്ക് കൂട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് CPM പ്രവർത്തകർ വോട്ട് ചെയ്യുന്നു. എന്ത് തന്നെയായാലും BJP ജയിക്കരുത്, BJP യുടെ അക്കൗണ്ട് പൂട്ടിക്കണം എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ട് അങ്ങനെ സ്വന്തം സ്ഥാനാർത്ഥിയെ 3 സ്ഥാനത്തേക്ക് പിന്തള്ളിയും 1 സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എത്തിപ്പിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്യുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കരുത് നിയമസഭയിൽ എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നിയമത്തെ തുറന്ന അക്കൗണ്ട് പൂട്ടിച്ചത് അത് LDF ആണ് എന്നത് നമ്മുടെ മുന്നിലുണ്ട്. അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് അവിടെ വലിയ തോതിൽ പ്രവർത്തനം സംഘടിപ്പിക്കുകയും ശിവൻകുട്ടി അവിടെ ജയിച്ചു വരികയും BJP യുടെ ഏക അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തത്. പാലക്കാട് മണ്ഡലത്തിലും ഏത് നിമിഷവും ജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് BJP ക്ക്. അത് ഇല്ലാതാക്കുന്നത് CPM പ്രവർത്തകരാണ്. CPM വോട്ട് നേടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത്. ഷാഫി പറമ്പിൽ ആ മണ്ഡലത്തിലെ CPM പ്രവർത്തകർക്കും കൂടി സ്വീകാരനായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. എപ്പോഴും ഷാഫി പറമ്പിൽ CPMനെ കടുത്ത ഭാഷയിൽ വിമർശിക്കാറില്ല എന്നുകൂടി ഓർക്കണം. അങ്ങനെ CPMനോട് ഒരു സോഫ്റ്റ് കോർണർ പുലർത്തുന്ന നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് ജയിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നാണ്
കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ CPMനെ പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ മത്സരിച്ചാൽ തോറ്റുപോകും. ഇതാണ് പ്രാദേശിക നേതൃത്വം KPCCക്ക് നൽകിയ കത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ പിണറായി പേടിയിലാണ് പാലക്കാടെ കോൺഗ്രസ്സുകാർ. പിണറായിയെ വിമർശിച്ചാൽ CPM വോട്ട് കിട്ടില്ല, അപ്പോൾ തോക്കും. തോറ്റാൽ BJP ആയിരിക്കും ജയിക്കുക. അതില്ലെങ്കിൽ CPM രണ്ടാം സ്ഥാനത്തേക്കോ ഒന്നാം സ്ഥാനത്തേക്കോ എത്തും. ആ രാഷ്ട്രീയ സാഹചര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ട് CPM വോട്ട് കൂടി ആകർഷിക്കാൻ കഴിയുന്ന പൊതുസമ്മതനായ ഒരാളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, പ്രത്യേകിച്ച് CPMനും CPM പ്രവർത്തകർക്കും സ്വീകാര്യനായ ഒരാൾ, പൊതുസമ്മതനായ ഒരാൾ സ്ഥാനാർത്ഥിയായി വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാലക്കാട് നിയോജക മണ്ഡലം, നിയമസഭാ നിയോജക മണ്ഡലം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് KPCCയെ. KPCC എന്ത് തീരുമാനം എടുക്കുമെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം കുപ്പായം ധരിപ്പിച്ചിരുന്നു. എല്ലാ നേതാക്കളുടെയും പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു. വിശേഷിച്ച് ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയുണ്ട്. ഇനി ഷാഫി പറമ്പിൽ മണ്ഡലത്തിലിറങ്ങി ഞാനുണ്ട് കൂടെ, എൻ്റെയും കൂടി പിൻബലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ കഴിയും, അതിനുള്ള ഇടപെടൽ ഞാൻ നടത്താം എന്ന ഉറപ്പ് KPCC നേതൃത്വത്തിന് കൊടുത്താൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണുള്ളത്. പ്രാദേശിക നേതൃത്വത്തിൻ്റെ എതിർപ്പ് മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രാദേശിക നേതൃത്വം നിഷ്ക്രിയമാകുമോ, പ്രവർത്തനത്തെ സജീവമാകാതിരിക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ അൺഫിറ്റാണ് എന്നർത്ഥം. KPCCക്ക് നൽകിയ പരാതിയിലും ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം അൺഫിറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എന്ന്.